വയോജനങ്ങളോട് അവഗണന കാട്ടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ വിഹിതത്തിൽ കൂടുതൽ പങ്കും കൈയെടുക്കുന്ന കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് വയോജനക്ഷേമത്തിനു വേണ്ടി സമഗ്ര പദ്ധതി നടപ്പാക്കുന്നില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. കേരളത്തിൽ 400 രൂപ വയോജന പെൻഷൻ നൽകിയിരുന്നപ്പോൾ കേന്ദ്രവിഹിതം 200 രൂപയായിരുന്നു. ഇപ്പോൾ 1600 രൂപ പെൻഷൻ നൽകുമ്പോഴും കേന്ദ്രവിഹിതം 200 രൂപ തന്നെയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരായതുകൊണ്ടാണ് കേന്ദ്രത്തെ കാത്തു നിൽക്കാതെ വയോജനങ്ങളുടെ 4 ഇരട്ടിയായി പെൻഷൻ വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം കേരളം നേടിയ ഔന്നത്യത്തിന്റെ കൂടുതലായി താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയാണ് നമുക്ക് ഇവിടെയുള്ളത്. കാരണം ഇത് കേരളമാണ് ഈ സ്ഥിതിയല്ല ഇന്ത്യയുടെ ബാക്കി പല ഭാഗത്തുമുള്ളത്. സർക്കാരുകൾ പലതും പറയാറുണ്ട്, ലക്ഷ്യം വരുമ്പോൾ എല്ലാവരും വാഗ്ദാനത്തിന്റെ പെരുമാറി ഉപയോഗിക്കാറുണ്ട്. ആരോഗ്യമേഖല ശക്തമായതുകൊണ്ടാണ് കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സീനിയർ സിറ്റിസൺസ് കൗൺസിൽ സർവീസ് പ്രസിഡന്റ് എൻ അനന്തകൃഷ്ണൻ അധ്യക്ഷത, വിവിധ സംഘടനാ നേതാക്കളായ ജയചന്ദ്രൻ കല്ലിങ്കൽ, ഡോക്ടർ ജെ ഹരികുമാർ, KS സുധികുമാർ, സുകേശൻ ചൂലിക്കാട്, KNK നമ്പൂതിരി, S ഹനീഫ റാവുത്തർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഡോക്ടർ വെള്ളിമൺ നെൽസൺ രചിച്ച് പ്രഭാത് ബുക്ക് ഹൌസ് പ്രസിദ്ധീകരിച്ച കേരളത്തിലെ വയോജനങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം കമലാ സദാനന്ദന് നൽകി ബിനോയ് വിശ്വം നിർവഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഘടനാ സമ്മേളനത്തിൽ NK പ്രേമചന്ദ്രൻ MP, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, മുല്ലക്കര രത്നാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സാഹിതി സല്ലാപത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനവും കലാകാവ്യസന്ധ്യയും കവി ചവറ KS പിള്ള ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വെള്ളിമൺ നെൽസന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ മുത്താന സുധാകരൻ, ടി ഗോപാലകൃഷ്ണൻ, ശാന്താലയം ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.